ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വരുണും രാധികയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അമ്മേ, എന്തായാലും ഗോവിന്ദേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതിൽ എനിക്കിഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗീതു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. കാരണം അവർ തമ്മിൽ ഈ കല്യാണം നടക്കില്ലെന്ന് ഗീതു പറയുന്നതിലും കാര്യമുണ്ട്. അത് നീ പറഞ്ഞത് ശരിയാ മോനെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോവിന്ദന് ഗീതുവിനേക്കാളും 10-22 വയസ്സ് മൂപ്പ് കാണും. സത്യത്തിൽ അവളുടെ അച്ഛനാകാനുള്ള പ്രായം. അങ്ങനെ ഒരാളെ സ്വീകരിക്കാൻ സമ്മതിക്കോ? എടാ, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. എന്താ എന്താ അമ്മേ അത്? അല്ല, ഗീതു സ്നേഹിക്കുന്ന കിഷോറിനെ നീ കണ്ടതല്ലേ? അവൻ ഗോവിന്ദനേക്കാളും മിടുക്കനൊന്നുമല്ലല്ലോ. അവനേക്കാളും സുന്ദരനല്ലേ ഗോവിന്ദൻ? എൻ്റെ അമ്മേ, ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേർക്ക് സൗന്ദര്യമൊന്നും അത്ര വലിയ കാര്യമല്ല. അവർക്ക് അവരുടേതായ പക്വതത്തിനൊത്ത് നടക്കുന്ന ഒരാൾ, പിന്നെ അവരെ പോലെ തന്നെ ഒരുമിച്ച് എന്താ പറയുക, വാടാ വാടാ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരാൾ, അങ്ങനെയൊക്കെ ചിന്തിക്കാറ്. അല്ലാതെ പ്രായവും പരിധിയും ഭംഗിയൊന്നും ആരും നോക്കില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് വരുണിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എന്തായാലും ഗീതുവിനെയും കിഷോറിനെയും തമ്മിൽ ഒന്നിപ്പിച്ച് കഴിഞ്ഞാൽ ഭദ്രൻ ഇനി വാശി പിടിക്കില്ല അവരെ കല്യാണം, ഗോവിന്ദനെ കല്യാണം കഴിക്കണമെന്ന്. കാരണം ഗീതുവിൻ്റെ കഴുത്തിൽ കിഷോർ താലികെട്ടി കഴിഞ്ഞാൽ ഈ കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അത് ഗോവിന്ദനൊരു തടയാകും. അതുകൊണ്ട് ഇതിന് നമുക്ക് ഗീതുവിനെയും കിഷോറിനെയും കണ്ട് സംസാരിച്ചാലോ അമ്മേ? അത് ശരിയാണ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സമ്മതിക്കും. അവർക്കാരും സപ്പോർട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാത്തതെങ്കിലോ? എന്തായാലും നമുക്കവരെ കണ്ട് സംസാരിച്ച് കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യാൻ പറയാം. അതെ, അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും രേഖ അങ്ങോട്ട് വരിക. രേഖ വന്നിട്ട്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടമ്മേ, അതിനുള്ള കാര്യം തീരുമാനമായി. എന്ത് തീരുമാനമായി? ഗീതു കല്യാണത്തിന് സമ്മതിച്ചു. എന്ത്, ഗീതു കല്യാണത്തിന് സമ്മതിച്ചു എന്നോ? ഇത് നിന്നോടാരാ പറഞ്ഞേ? അത് അവളുടെ സമ്മതം വീട്ടിൽ പറഞ്ഞു. അത് അയ്യപ്പേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞു. ആണോ? അതെങ്ങനെ സാധിക്കും? ഗീതു ഇവിടെ വന്ന് നമ്മളെയൊക്കെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ ഈ കല്യാണം സമ്മതിക്കില്ല എന്നും പറഞ്ഞ്. പിന്നെ എങ്ങനെയാ എന്നും അത് ചോദിച്ചപ്പോൾ നമ്മുടെ രേഖ, അതൊന്നും എനിക്കറിയില്ല. വീട്ടിൽ ചെന്ന് അവൾ അവളുടെ സമ്മതം പറഞ്ഞു. പിന്നെ അത് വന്ന് അയ്യപ്പേട്ടൻ ഇവിടെയും പറഞ്ഞു. അത്രയേ ഉള്ളൂ എനിക്കറിഞ്ഞത്. ഞാൻ നിങ്ങളോടും പറഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യൊന്നും വേണ്ട എന്നും പറഞ്ഞ് രേഖ നിൽക്കുമ്പോൾ, ശേ, എന്തൊരു നശിച്ച പരിപാടിയായത്. നമ്മൾ ചെയ്യുന്ന പ്ലാനുകളൊന്നും നടക്കുന്നില്ലല്ലോ മോനെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ലമ്മേ. എങ്ങനെയെങ്കിലും ഗീതുവിനെയും കിഷോറിനെയും തമ്മിൽ ഒന്നിപ്പിച്ച് ഗോവിന്ദേട്ടനുമായിട്ടുള്ള വിവാഹം മുടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും തകർന്നു എന്നും പറഞ്ഞുകൊണ്ട് വരുണ് നിൽക്കുക. രണ്ടുപേരുടെയും ചമ്മി നാറിയ മുഖം കണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് രേഖ. ഇതേ സമയം നേരം പാതിരാത്രിയായി. ഗീതുവിന് ഉറക്കമില്ല. ഉറക്കമില്ലാതെ ഗീതു എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴേക്കും ഭദ്രൻ, എടി വിലാസിനി എന്ന് പറഞ്ഞ് വിളിക്കുക. എന്താ മനുഷ്യ, നീ ഒരു ശബ്ദം കേട്ടോ? ഉസു ഉസു എന്നല്ലേ, പാമ്പ് കരയുന്ന പോലെ, പാമ്പ് ചീറ്റുന്നത് പോലെ കേട്ടു എന്നും വിലാസിനി. ഓ എൻ്റെ ദൈവമേ, അത് ഞാനാ ശൂശു എന്ന് വിളിച്ചത്. നീയേ വേറെ മുറ്റത്തൊരു ശബ്ദം കേട്ടോ? എന്ത് ശബ്ദം? നീ മിണ്ടാതെ ഒന്ന് വന്നേ. എനിക്ക് തോന്നുന്നു ഗീതുവാണെന്നാ. എനിക്ക് പേടിയാവുന്നടി. ഇനി ഗോവിന്ദനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു എന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ട് കിഷോറുമായിട്ട് എങ്ങാനും ഒളിച്ചോടാനുള്ള പരിപാടിയാണോ എന്നും ഭദ്രൻ. എൻ്റെ ഭഗവതി, അങ്ങനെയൊക്കെ സംഭവിക്കോ എന്നും വിലാസിനി. അതേടി, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ, മനസ്സിൽ പലതും ഇട്ടുകൊണ്ട് പലതും ചെയ്യും. അതുകൊണ്ടേ നീ വാ, നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പതുങ്ങി പതുങ്ങി പോയി നോക്കുക. അപ്പം ഗീതു വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് സിറ്റൗട്ടിലിരുന്നു. അതിനുശേഷം നമ്മുടെ ഭദ്രൻ, അവളുടെ മനസ്സിനെ നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് ചെല്ല്, എന്നിട്ട് അവളോടൊന്ന് സംസാരിക്കേ. അവളുടെ മനസ്സ് പിടിച്ചെടുക്കുന്നത് പോലെ വേണം സംസാരിക്കാൻ. നിന്നെ വിശ്വസിച്ച് അവളുടെ മനസ്സിലുള്ളത് മുഴുവൻ അവൾ തുറന്നു പറയണം. എന്തായാലും നീ ചെല്ല് വിലാസിനി എന്നും പറഞ്ഞ് വിലാസിനെ അങ്ങോട്ട് വിടുക. അപ്പോഴേക്കും വിലാസിനെ ഗീതുവിൻ്റെ അടുത്ത് ചെന്നു. മോളെ, നീ എന്താ ഇങ്ങനെ രാത്രി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നേ? നിനക്ക് വയ്യേ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. മോളെ, അമ്മ ഒരു കാര്യം ചോദിച്ചാൽ നീ പറയോ? ചോദിക്കമ്മേ. നീ ഗോവിന്ദനെ കല്യാണം കഴിക്കാമെന്ന് മനസ്സറിഞ്ഞ് തന്നെ പറഞ്ഞതാണോ? ഇല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? മോളുടെ ഇഷ്ടം ഇല്ലാതാക്കിയതിന് മോക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? മോള് പറ, മോക്ക് കിഷോറിനെയാണ് ഇഷ്ടമെങ്കിൽ ആ വിവാഹം നടത്താൻ അമ്മ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. കിഷോറുമായിട്ടുള്ള വിവാഹം തന്നെ നടക്കട്ടെ. അത് കേട്ടതും ഭദ്രൻ, എൻ്റെ ഭഗവതി, ഇവളോട് മനസ്സ് മാറ്റാൻ പറഞ്ഞ് ഇവൾ എന്തൊക്കെയാ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക. അമ്മേ, ഗോവിന്ദ് സാറുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുന്നത്? അല്ല, മോളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. കല്യാണമൊക്കെ വരുമല്ലേ അമ്മേ, അതിൻ്റെ ടെൻഷനാ, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളെയൊക്കെ പിരിയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു. അപ്പം മോക്ക് ഗോവിന്ദനെ കല്യാണം കഴിക്കാൻ മനസ്സ് നിറയെ സമ്മതമാണോ? മനസ്സ് നിറയെ സമ്മതം ആയതുകൊണ്ടല്ലേ അമ്മേ ഞാൻ പറഞ്ഞത്.
ഇത് കേട്ടതും വിലാസിന് സന്തോഷമായി. മോളെ സന്തോഷമായി അമ്മയ്ക്ക്, നീ അമ്മയുടെ മോള് തന്നെയാ, മോള് സ്വൈര്യമായിട്ടിരുന്നോ കേട്ടോ എന്നും പറഞ്ഞ് വിലാസിനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കണ്ട മനുഷ്യ, അവൾക്കൊരു കുഴപ്പമില്ല, നിങ്ങളാണ് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്, മിണ്ടാതെ അകത്തേക്ക് വാ മനുഷ്യ എന്നും പറഞ്ഞ് ഭദ്രനെയും കൂട്ടിയിട്ട് വിലാസിനെ അകത്തേക്ക് പോവുകയാണ്. ഇതേസമയം ഗീതു ആകെ സങ്കടപ്പെട്ടിരിക്കുക, ദൈവമേ ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്. ഈ കല്യാണം നടക്കണം, എൻ്റെയും കിഷോറിൻ്റെയും വിവാഹം, അതിന് ഗോവിന്ദ് സാറിൻ്റെ ഒപ്പം നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രാധിക അങ്ങോട്ട് ചെന്നു. രാധികയെ കണ്ടതും ഗോവിന്ദൻ ചിരിച്ചു. കണ്ണ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നിൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണോ? അത് കേട്ടതും, അമ്മേ എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ താല്പര്യമില്ലാതിരുന്നുള്ളൂ, പക്ഷേ മറ്റുള്ളവരൊക്കെ അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക, എന്ത് ചെയ്യാനാ? പ്രിയയുടെ ജീവിതം നടക്കണം, അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. പ്രിയയുടെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ പണയം വെക്കുന്നു എന്ന് കരുതിയാൽ മതി. കണ്ണ, അതല്ല, അമ്മ എന്താ പറയാൻ വരുന്നേ? എൻ്റെ കല്യാണം നടത്തണമെന്നോ? ആ അത് നടത്താമേ, പക്ഷെ ഗീതുവായിട്ട് സാരില്ലമ്മേ. നമ്മുടെ ശത്രുവിൻ്റെ മോൾ എങ്ങനെയാ മോനെ? വേണ്ടമ്മേ, ഇനിയിപ്പോൾ ശത്രു എന്നൊന്നും കണക്കാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വിനോദിനെ പോലും ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേട്ടപ്പോൾ രാധിക, മോനെ കല്യാണം ഇത് നടക്കും അമ്മേ, നടക്കും. ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷൻ അടിക്കണ്ട. പ്രിയമോള് ചോദിച്ചാൽ പറഞ്ഞേക്ക്, അവൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ പണയം വെക്കുകയാണെന്ന്. എന്ത് ചെയ്യാനാ, ഒരു പെണ്ണ് പോലും മനസ്സിലില്ലാത്ത എൻ്റെ മനസ്സിലേക്ക് ഒരു കല്യാണം വരെ എത്തിച്ചു അവൾ. അല്ലാതെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ ഒരു ഫോൺ വരിക. അപ്പോൾ ഗോവിന്ദൻ ആ ഫോൺ എടുത്ത്, ആ പറഞ്ഞോ പറഞ്ഞോ മനോജി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രാധിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. രാധിക പോയി കഴിഞ്ഞതും ഗോവിന്ദ് ഫോൺ സംസാരിച്ചൊന്ന് ചിരിക്കുക, എന്നിട്ട് സങ്കടത്തോടെ ഇരിക്കുക. കല്യാണം നടക്കില്ല എന്ന് ആർക്കും അറിയില്ലല്ലോ. എൻ്റെ ജീവിതം ഞാനൊരു എന്താ പറയുക വലിയ നാണക്കേടിലേക്കാണ് തള്ളിയിടുന്നത്. സാരമില്ല, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഇതല്ല, ഇതിനപ്പുറം സഹിക്കാൻ ഞാൻ തയ്യാറാ. അല്ലാതെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെ വിലാസിനെയുമാണ്. അവർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ ഭദ്രൻ നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ വരിക. അപ്പോൾ വിലാസിനി, അതെ ഇങ്ങനെ മിനുങ്ങിയ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം വെറും കൈയോടുകൂടെ വന്ന ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ പോകുന്നത് മുഴുവനും എന്തിനു വേണ്ടിയാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നൂടെ. അയ്യടി, ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഞാൻ ജോലിയെടുത്ത് തിന്നാൻ തന്നോ? ഹാ, പിന്നെ നിങ്ങളല്ലാതെ ഞങ്ങൾ ആരാ മനുഷ്യ നോക്കേണ്ടത്? ഗീതുവിനിപ്പോൾ ജോലിയും ഇല്ല, അവളുടെ ജോലിയും പോയി. ഹാ എടി, അവൾ ഇനി ജോലി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൾ കോടീശ്വരിയല്ലേ, കോടീശ്വരി. എത്രയെത്ര കമ്പനി, AGM ഗ്രൂപ്പ് അടക്കം എല്ലാം അവൾ അടക്കി ഭരിക്കാൻ പോകുമല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലടി, അതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും പ്ലാനുകൾ ഇട്ടത്. നമ്മുടെ മക്കൾ രണ്ടുപേരും നല്ല വലിയ ഉയർന്ന നിലയിലെത്തണം, അവർ വലിയ കോടീശ്വരന്മാരാകണം, അങ്ങനെ എല്ലാ കമ്പനികളും അടക്കി ഭരിക്കുന്ന ഒരു മുതലാളി നമ്മുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് ഭദ്രനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് വീടിന് മുറ്റത്ത് നിൽക്കുക. അത് കണ്ടതും ഭദ്രനും വിലാസിനെയും ഞെട്ടലോടുകൂടെ നോക്കുക. അതിൽ നിന്നും നമ്മുടെ രാധിക ഇറങ്ങി. രാധികയെ കണ്ടതും വിലാസിനെ, അയ്യോ ഇത് ആരാ? രാധിക അമ്മയോ? വാ വാ അകത്തേക്ക് വാ, നിങ്ങളുടെ സൽക്കാരം കേൾക്കാനല്ല ഞാൻ വന്നത് എന്നും രാധിക, ഓ ഭദ്രേട്ടാ നമ്മുടെ സൽക്കാരം കേൾക്കാനല്ല വന്നേന്ന്. ആ എന്നാ പിന്നെ എന്താന്ന് കാര്യം പറ, ഞാൻ ഗീതുവിനെ കാണാനാ വന്നത്. അപ്പോഴേക്കും നമ്മുടെ വിലാസിന്, ഗീതു നിന്നെ കാണാൻ അറക്കിലേന്ന് രാധിക അമ്മ വന്നിരിക്കുന്നു, വാ എന്നും പറഞ്ഞ് കളിയാക്കി വിളിക്കുന്നത് പോലെ വിളിക്കുക. അപ്പോഴേക്കും രാധികയോട്, അകത്തേക്ക് വാ രാധിക അമ്മ, അകത്തിരിക്കാം. ഇവിടം വരെ വരാനുള്ള വിലയേ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അത് കേട്ടതും അകത്ത് കയറാൻ കൊള്ളാത്തവരെയാ പുറത്തു നിർത്തി സംസാരിക്കുന്നത്. അപ്പൊ രാധിക പല്ലും കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു വന്നു. ഗീതു വന്നതും നമ്മുടെ രാധിക ഗീതുവിൻ്റെ അടുത്തേക്ക്, എടി നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതുപോലെ അല്ലല്ലോ ഇത്ര നേരം സംസാരിച്ചത്. അപ്പോൾ ഗീതു നോക്കുക രാധികയെ, എന്ത് സംസാരിച്ച കാര്യം പറയുന്നേ? നീ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളോടൊക്കെ എന്താടി പറഞ്ഞത്? ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലാന്ന്. പിന്നെ നീ എന്തിനാടി സമ്മതിച്ചത്? നിന്റെ മനസ്സിൽ ഗോവിന്ദനോട് ഇഷ്ടമില്ലാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിനിടയിൽ നിന്റെ മനസ്സ് മാറ്റിയത് ആരാടി? നിന്റെ മനസ്സ് മാറ്റാൻ തക്ക വിധം ആരാടി ഇതിൻ്റെ ഇടയിൽ കടന്ന് കളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടതും, ആരും കളിച്ചില്ലല്ലോ എന്നും ഗീതു, ഇല്ല എനിക്ക് നന്നായിട്ടറിയാം ഇതിലെന്തോ ചതിയുണ്ട്.
പണക്കൊതിയനായ ഈ ചതിയൻ്റെ വാക്കുകൾ കേട്ടിട്ടാണോ എന്നും രാധിക ചോദിക്കുകയാണ്. ഇത് കേട്ടതും എൻ്റെ രാധിക അമ്മേ, നിങ്ങളുടെ കെട്ടിയൻ മരിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? മറ്റൊരാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്. എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എനിക്ക് മറ്റൊരു പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന്. എന്നിട്ട് എന്തായി? 2 കൊല്ലം കഴിഞ്ഞ് മാധവൻ എന്ന് പറഞ്ഞ അറയ്ക്കലെ മാധവൻ വന്ന് വിവാഹാലോചിച്ചപ്പോൾ പറഞ്ഞ വാക്കൊക്കെ മാറ്റിവെച്ചില്ലേ? സാഹചര്യ പെണ്ണിൻ്റെ വാക്ക് മാറാൻ അധികം താമസമൊന്നും വേണ്ട എന്നും നമ്മുടെ ഭദ്രം പറയുക. ഇത് കേട്ടതും അതൊക്കെ കഴിഞ്ഞുപോയ കാര്യം, അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കിപ്പോൾ അറിയേണ്ടത് എൻ്റെ കണ്ണനെ കല്യാണം കഴിക്കാൻ ഇവള് സമ്മതിച്ചത് എന്തിനാന്ന. ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ ചതിയുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും രാധിക കടുപ്പിച്ച് ചോദിക്കുക. അത് കേട്ടതും നമ്മുടെ ഗീതു, ഒരു ചതിയുമില്ല, ഇത് എൻ്റെയും ഗോവിന്ദ് സാറിൻ്റെയും ഒരു തീരുമാനമായിരുന്നു. എന്ത് തീരുമാനം? അതെ, ഞാനും ഗോവിന്ദ് സാറും തമ്മിലുള്ള ഇഷ്ടം തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇഷ്ടം തുടങ്ങിയിട്ട് കാലം കുറയായോ? അതെ, ചുരുക്കി പറഞ്ഞാൽ പ്രേമം എന്നൊക്കെ പറയാം. ഈ പ്രേമം വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ, അതിനു വേണ്ടി ഒരു നാടകം കളി. അതായിരുന്നു വിനോദിൻ്റെയും പ്രിയയുടെയും വിവാഹവും ഞങ്ങളുടെ ഈ ബന്ധവും. അങ്ങനെ അത് കൂട്ടി ഉറപ്പിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമാക്കി. അതിനിടയിൽ കൂടെ ഞാൻ വന്ന് നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അത് കഴിയുമ്പോൾ ഗോവിന്ദേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു. അതെന്താ, ഇത്ര വലിയ തെറ്റാണോ? ഇത് കേട്ടതും വിലാസിനെയും ഭദ്രനും മുഖത്തോട് മുഖം നോക്കുക. ഗോവിന്ദനുമായിട്ട് മോക്ക് പ്രേമോ? ഇതെപ്പോൾ സംഭവിച്ചു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം രാധിക, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ മോൻ നിന്നെ പ്രേമിച്ചു എന്നോ? അതെ, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചു. അതിത്ര വലിയ തെറ്റാണോ? അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങോട്ട് കല്യാണം കഴിച്ച് വരാതെ തീരുമാനിച്ചു. ഗോവിന്ദേട്ടനാ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് എന്നും നമ്മുടെ ഗീതു. ഇത് കേട്ടതും രാധിക ഒന്നും മിണ്ടിയില്ല. ഞെട്ടൽ മാറാതെ രാധിക അവിടെ നിന്ന് വേഗം ഇറങ്ങി കാറിൽ കയറിപ്പോയി. അപ്പം നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിച്ച് ഭദ്രൻ, എടി മിടുക്കി, ഇത്രയൊക്കെ കാര്യം ഉണ്ടായിട്ടാണോ നീ ഞങ്ങളോട് ഇതൊന്നും പറയാതിരുന്നത്? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അച്ഛാ, അതുകൊണ്ടാണ് പതുക്കെ പറഞ്ഞത്. എന്തായാലും കല്യാണം നടക്കും, അത് ഉറപ്പാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ കല്യാണം അതിമനോഹരമായിട്ട് നടത്താം. എടി കണ്ടോടി, ഇതാ എൻ്റെ മോള്. മോളെ ഇങ്ങനെ തന്നെ വേണം, ചാടി പിടിക്കുമ്പോഴേ നല്ല ഫലം കായ്ക്കുന്നിടത്ത് വേണം പിടിക്കാൻ, എന്നാലേ ജീവിക്കാൻ പറ്റൂ. അയ്യോ, എനിക്ക് ചാടാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് പിടിച്ചപ്പോൾ ഫലമില്ലാത്ത കമ്പായിപ്പോയി, അതുകൊണ്ടല്ലേ നിങ്ങളെ കിട്ടിയത്. ഡേ ഡേ, നീ അതിനിടെ കൂടെ എന്നെ കളിയാക്കുവാണോ? അതെ, നിങ്ങളെ തന്നെ കളിയാക്കുക, ഫലമില്ലാത്തൊരു കായല്ലേ എനിക്ക് കിട്ടിയത് എന്നും വിലാസിന് ഇത് കേട്ടതും, സാരില്ലടി, എനിക്ക് ഫലമില്ലെങ്കിൽ എന്താ, എൻ്റെ മോക്കുണ്ടല്ലോ എന്നും പറഞ്ഞ് ഭദ്രനിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. മോളെ ഇനി എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം, അതിനു മുമ്പ് ജാതകം നോക്കണം. അപ്പം നമ്മുടെ ഗീതു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, കല്യാണമൊക്കെ അടുത്ത സ്ഥിതിക്ക് ഇനി ജാതകം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, അത് മോള് പറഞ്ഞാൽ ശരിയാ, അങ്ങനെ ഇപ്പം കല്യാണം നടത്തണ്ട, ജാതകം നോക്കാതെ ഒരു വിവാഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നും വിലാസിനെ തറപ്പിച്ച് പറയും. അതെ ഗീതു, നീ അയ്യപ്പനെ വിളിച്ച് നിങ്ങളുടെ രണ്ടുപേരും ജാതകം തമ്മിൽ നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് വിലാസിന് ഓർഡർ ഇടുകയാണ്. ഇത് കേട്ടതും ശരിയെന്ന് പറഞ്ഞു ഗീതുവും. ഇതേ സമയം ഗീതു അച്ഛനും അമ്മയും അങ്ങോട്ട് മാറിയപ്പോൾ മാറിന്ന് കിഷോറിനെ ഫോൺ വിളിക്കുക. ഹലോ ഗീതു എന്നും കിഷോർ, എന്തൊക്കെയുണ്ട് കിഷോർ വിശേഷം? സുഖമല്ലേ? സുഖ ഗീതു, നിനക്കോ? എനിക്ക് സുഖ. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് രാധികാമ്മ വന്നിരുന്നു അറയ്ക്കൽ തറവാട്ടിൽ നിന്ന്. ആണോ, അവരെന്തിനാ അങ്ങോട്ട് വന്നേ? എന്നെ വന്നൊന്ന് ഭീഷണിപ്പെടുത്തി. അവർ ചോദിക്കുക, ഗോവിന്ദ് സാറിനെ കല്യാണം കഴിക്കാൻ നീ എന്തിനാ സമ്മതിച്ചെന്ന്. അതെന്തിനാ അവരറിയുന്നത്? ഗോവിന്ദ് സാറിൻ്റെ അമ്മയൊന്നുമല്ലല്ലോ അവർ, വളത്തമ്മയല്ലേ എന്നും നമ്മുടെ കിഷോർ ചോദിക്കുക. ഇത് കേട്ടതും അതെ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഗോവിന്ദ് സാർ കല്യാണം കഴിച്ചാൽ അവർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന്, ഇല്ലെങ്കിൽ ഗോവിന്ദ് സാറിനെ കുറിച്ചുള്ള ആശങ്ക. എന്തൊക്കെയോ പ്രശ്നമുണ്ട്, സ്വത്തിനെ കുറിച്ചാണോ ഗോവിന്ദ് സാറിനെ കുറിച്ചാണോ അവരുടെ ചിന്തയെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോടൊരു വൃത്തികെട്ട കാര്യം പറഞ്ഞുപോയി. അപ്പോൾ നമ്മുടെ കിഷോർ, അതെന്താ, അതെന്ത് കാര്യം നീ പറഞ്ഞേ? അവരെയൊക്കെ വിശ്വസിപ്പിക്കണ്ടേ കിഷോറെ, അതുകൊണ്ട് ഗോവിന്ദ് സാറും ഞാനും തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടതും കിഷോർ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പം ഗീതു, കിഷോർ കിഷോർ നീ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. എന്താ കിഷോർ അങ്ങനെ പറയണ്ടായിരുന്നു? അല്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കിഷോർ അവർ വിശ്വസിച്ചത്. അപ്പോൾ ഗീതു സംസാരിക്കുന്നത്, വിലാസിനെ ഒളിഞ്ഞു നിന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഗീതു അത് കണ്ടു. കിഷോറെ, ഞാൻ കിഷോറിനോട് സംസാരിക്കുന്നത് അമ്മ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കിഷോർ കേട്ടോണ്ട് മാത്രം നിന്നാൽ മതി, ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗീതു വിലാസിനെ കണ്ട് മനഃപൂർവ്വം സംസാരം രീതി മാറ്റി. ആ രാധിക എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്താ? ഞാനും ഗോവിന്ദ് സാറും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസമായിട്ടില്ല, അവർക്ക് ഒരെല്ല് കൂടുതലാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് ചെന്നോട്ടെ മരുമകളായിട്ട് അവരെ ഞാൻ അവിടെ ഒന്ന് അടിച്ചിറക്കും.
ആ രാധിക അവിടെ നടിച്ചിറക്കിയിട്ട് വേണം ആ കുടുംബം എനിക്ക് ഭരിക്കാൻ. ആ ഈ അമ്മായിയമ്മ പോരെന്നൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ മരുമകൾ പോരായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഞാനായിരിക്കും രാധികയിട്ട് പോരുകൂത്താൻ പോകുന്നത്. എന്തായാലും എന്നെക്കുറിച്ച് അവർ ശരിക്കും അറിഞ്ഞിട്ടില്ല. അവരെ ഞാൻ അടിച്ചിറക്കും. ഇത് കേട്ടതും വിലാസിനെ, ശോ, ഇവള് എൻ്റെ മോള് തന്നെ. ആ രാധികയെ ആ വീട്ടിൽ നിന്നും പടിയിറക്കണം. അപ്പോൾ എൻ്റെ മോളായിരിക്കും ആ കുടുംബം ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ പടിയിറങ്ങിപ്പോയ രാധികയെ എനിക്കൊന്ന് ചെന്ന് കണ്ട് പന്ത് തട്ടി അമ്മാനം ആടണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഓ എൻ്റെ ദൈവമേ, എന്തൊരു സ്വപ്നങ്ങളാണ് കാണാൻ പറ്റുന്നത്. എൻ്റെ മോൾ ആ കുടുംബത്തിലേക്ക് ഒന്ന് കയറി ചെന്നോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് നമ്മുടെ വിലാസിനെ. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.